വെൽക്കം ബാക്ക് ടു ജീനിയസ് കിച്ചൺ. ഇന്ന് ഞങ്ങളൊരു കിച്ചൺ ടിപ്പിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാണ് രീതിയിൽ നമ്മുടെ കുക്കിങ്ങും അതുപോലെ തന്നെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഞങ്ങൾ എല്ലാവർക്കും കൂടെ പറഞ്ഞുതരാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ബേക്കിംഗ് ടിപ്സ് പറയാം അല്ലെ? അപ്പൊ നിഷ പറയും ബേക്കിങ്ങിനെ പറ്റി കുറച്ച് ടിപ്സ് ഞങ്ങൾക്ക് അറിയാവുന്നത്. അപ്പോ ആദ്യത്തെ ടിപ്പ് ഞാൻ പറയുന്നത് ഇൻഗ്രീഡിയൻസ് ഇപ്പം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അങ്ങനെ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ അത് റൈസ് ആവില്ല, കേക്ക് കറക്റ്റ് ആയിട്ട് റൈസ് ആവില്ല. പിന്നെ മെഷറിംഗ് കപ്പ്സ്, മെഷറിംഗ് കപ്പ്സ് ഇപ്പം സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പ്സ് യൂസ് ചെയ്യുക. ആ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ 1 കപ്പ് 1/2 കപ്പ് 1/3 കപ്പ് അങ്ങനത്തെ കപ്പ്സ് ഇപ്പം യൂസ് ചെയ്യുക. പിന്നെ എന്തൊരു ടിപ്പ് നമുക്ക് മറ്റേ എന്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ കേക്ക് ടീൻ എപ്പോഴും ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ആ ബാറ്റർ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ എയർ ബബിൾസ് റിലീസ് ആവും. അപ്പോൾ അത് റൈസ് ഒരേപോലെ റൈസ് ആയി വരും. പിന്നെ അത് നമ്മുടെ അവനിൽ വെക്കുന്നതിന് മുമ്പ് ആ പാത്രത്തിൽ നമ്മൾ കുറച്ച് ബട്ടറോ എന്തെങ്കിലും, ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? ഇല്ല, ബട്ടർ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് ആയിട്ട് തിരിച്ചു കിട്ടും. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചപ്പാത്തി, ചപ്പാത്തി കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപയോഗിക്കേണ്ട ടിപ്സിനെ പറ്റിയാണ്. ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന കുറച്ച് ടിപ്സ് അല്ലേ. അപ്പോൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ നമ്മുടെ മാവ് കുഴച്ചതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെയാണ് കേട്ടോ ചപ്പാത്തി കുഴയ്ക്കാറ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഞാൻ പറയുന്നത്. ഒക്കെ കുഴച്ചതിന് ശേഷം 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ ഒഴിക്കരുത്, വെജിറ്റബിളും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് കുഴച്ച് ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസിൽ ചുട്ടെടുക്കണ നല്ല റൊട്ടി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അത്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് വരണമെങ്കിൽ ഒരു 1/2 കപ്പ് പൂരിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ, കപ്പിന് പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ റവ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അപ്പൊ അത് കുറച്ച് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. മൈദയും കൂടെ കുറച്ച് അത്രയും കിട്ടാൻ മതി. ഒരു 1/2 കപ്പിന് 2 ടീസ്പൂൺ മൈദ, അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ റവ. അപ്പൊ ക്രിസ്പി ആവുകയും ചെയ്യും, അതുപോലെ തന്നെ വലിയാതെ ഗോൾഡൻ കളറിൽ നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും നമ്മുടെ പൂരി. അടുത്തത് നമ്മൾ ചപ്പാത്തിയുടെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്രേവി തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നോർമൽ ഇതിലായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുക. തണുത്ത വെള്ളം, പച്ചവെള്ളം യൂസ് ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മുടെ കറി പാകത്തിന് തിളപ്പിച്ചൊഴിച്ചു കഴിഞ്ഞാൽ കറി പാകത്തിനായി കിട്ടും. പിന്നെ നമുക്ക് പനീരും മസാലകളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ബ്രൗൺ ആയി പോയി, കളർ ചേഞ്ച് ഒക്കെ വന്നു, അല്ലെങ്കിൽ കുറച്ച് റിച്ച് ഫുഡ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കാഷ്യു അരച്ചിട്ട് ഒഴിച്ചിട്ട് പിന്നെ അധികം തിളപ്പിക്കരുത് അല്ലേ. അത് ഒഴിച്ച സമയത്ത് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്താലും മതി. പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ പറയാനുള്ളത് നമുക്ക് ചണ ഇതൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ ആ സ്പൈസസ് കെട്ടി ഇടാറില്ലേ, പട്ട അത് ബേലീഫ് ഇതെല്ലാം കൂടെ ഒരു നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ വെച്ച് കെട്ടിയിട്ട് അത് ചണയും രാജ്മയും ദാൽമഖ്നി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ സ്പൈസസ് എല്ലാം കൂടെ ഒരു തുണിയിൽ കുറച്ച് ചായയിലും കൂടെ ഇടുകയാണെങ്കിൽ നല്ല കളറും കിട്ടും കറിക്ക്. എല്ലാം കൂടെ കെട്ടി അതിൽ ഇട്ട് കഴിഞ്ഞാൽ മസാലയുടെ ഫ്ലേവറും കിട്ടും. നമുക്ക് അതൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല, അതങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി നമ്മൾ കുക്കറിൽ അടിച്ചതിന് ശേഷം. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തിയുടെ കറിക്കുള്ള ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഒക്കെ നമുക്ക് ഒരു 1 വീക്കിനൊക്കെ അരച്ചു വെക്കുക കേട്ടോ. കുറച്ചായിട്ട് അരയ്ക്കുമ്പോൾ അത് ശരിക്കും അറിയാറില്ല. അപ്പൊ നമ്മൾ അരച്ച് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. അതൊന്നുമില്ലെങ്കിൽ സ്റ്റീൽ കണ്ടെയ്നറിൽ വെക്കണം, അല്ലെങ്കിൽ ഗ്ലാസ്സിന് പാടില്ല. അതിൽ നിന്ന് തന്നെ നമ്മൾ സൂക്ഷിച്ചെടുക്കണം അത്. അതിനായിട്ട് നമ്മൾ എത്ര എടുക്കാറ്, ഒരു 50 ഗ്രാം ഇഞ്ചിക്ക് 2 ചുള വെളുത്തുള്ളി, അങ്ങനെയാണ് അതിന്റെ കണക്ക്. അപ്പൊ ഈക്വലി ആയിട്ട് 2 ഇഞ്ചി സ്മെല്ല് നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്തു വെക്കാം. പിന്നെ നാളേക്കൊക്കെ ചപ്പാത്തി കറിക്കുള്ള ഗ്രേവി നമ്മൾ രാത്രി അത്യാവശ്യമൊക്കെ ആണെങ്കിൽ, എമർജൻസി ആണെങ്കിൽ എപ്പോഴും അല്ല നമ്മൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പൊ 2 തക്കാളി, ഒരു വലിയ സവോള, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുകയാണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ അതും കൂടെ ഒന്ന് വഴച്ചിട്ട് അല്ലെങ്കിൽ പച്ചക്കോ മിക്സിയിൽ അടിക്കുക. അടിച്ചതിന് ശേഷം നമ്മുടെ സൺഫ്ലവർ ഓയിൽ നല്ലോണം മൂത്ത് ഇതാക്കി എടുക്കണം, ബ്രൗൺ ആക്കി എടുക്കുകയാണെങ്കിൽ നാളെ രാവിലെ എണീറ്റ് നമുക്ക് പെട്ടെന്ന് കേടാവാതെ, അപ്പൊ നല്ലോണം ഒന്ന് മൂപ്പിക്കണം കേട്ടോ. പച്ചമണം മാറിയിട്ട് നമ്മളൊരു കണ്ടെയ്നറിൽ ആക്കി വെക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ നമ്മുടെ ഈസിയാണ്. വെജിറ്റബിൾ ഒക്കെ ബോയിൽ ചെയ്ത് പെട്ടെന്ന്, ഡെയിലി വേണമെന്നല്ല, നമുക്ക് എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ. അതെ, ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യേണ്ട എല്ലാവർക്കും ഉപകാരപ്രദമാണ് ടിപ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനല് ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതെ, അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.